അസ്സാമലൈക്കും അലൈക്കും അല്ലാ വാത്തു അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല റസൂല വ അല അലിഹി വസാഹബിഹി അഹ്ലി സുദി വൽവഫ അമ്മാബാദ് ബഹുമാനികളെ ലോക മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളാണ് ബലി പെരുന്നാൾ ചെറിയ പെരുന്നാൾ ബലി പെരുന്നാളിന് വേണ്ടി കേരളത്തിലെയും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെയും മുസ്ലിങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഇന്ന് അറഫ ദിനമാണ് അറഫ നോമ്പ് നോറ്റ് അതിൻ്റെ പുണ്യങ്ങളൊക്കെ മനസ്സിലാക്കി ദിക്കറുകളിലും ഖുർആാൻ പാരായണങ്ങളിലും പ്രാർത്ഥനകളിലും മുഴുകിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഇൻഷ പെരുന്നാളിലേക്ക് കടക്കുകയാണ് പെരുന്നാൾ ഏറ്റവും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് പെരുന്നാൾ നബിസല്ലാഹു അലഹി വസല് മതങ്ങൾ പെരുന്നാളിനെ സംബന്ധിച്ച് പറഞ്ഞത് ജാഹ്ലിയ കാലഘട്ടത്തിൽ പല കളി വിനോദങ്ങളും നടന്നിരുന്നു അവർക്ക് രണ്ട് ദിവസങ്ങൾ അതിന് സപ്പറേറ്റായിട്ട് തയ്യാർ ചെയ്യപ്പെട്ടിരുന്നു ആ രണ്ട് ദിവസങ്ങളെ അവർ കൂത്താട്ടങ്ങൾക്കും കളികൾക്കും വേണ്ടി മാറ്റിവെച്ചപ്പോൾ പരിശുദ്ധ പ്രവാചകൻ സലഹ്ലൈ തങ്ങൾ അതിനു പകരമായി മുസ്ലിങ്ങൾക്ക് നൽകിയ രണ്ട് ദിവസങ്ങളാണ് രണ്ട് പെരുന്നാളുകൾ ജാഹ്ലിയ കാലഘട്ടത്തിൽ മെഹർജാൻ ഫൈറൂസ് എന്നീ രണ്ട് ദിവസങ്ങളാണ് അവരുടെ കളി വിനോദങ്ങൾക്കും കള്ളു കുടിക്കുവാനും മറ്റു ആഭാസങ്ങൾക്കും വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത് എന്നാൽ നബിസലാഹലൈ തങ്ങൾ പറഞ്ഞു കാനലുക്കും യൗമാനി തെൽഅബൂ നഫീഹിമ വഖത് അബ്ദലക്കുമുള്ള ഹുബിഹിമ ഹൈറം മിൻ ഹുമാ യൗമൽ ഫിത്തർ ഒ യൗമൽ ഉൽഹ നസായിലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാമത്തെ ഹദീസാണ് നിക്ഷയം രണ്ട് ദിവസങ്ങൾ നിങ്ങൾ കളിക്കുകയും ഉല്ലസിക്കുകയും ചെയ്തിരുന്നു ആ രണ്ട് ദിവസങ്ങളേക്കാളും ഉത്തമമായ രണ്ട് ദിവസങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പകരമായി നൽകിയിട്ടുണ്ട് അത് ബലി പെരുന്നാൾ ചെറിയ പെരുന്നാളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പെരുന്നാൾ നിസ്കാരത്തെ സംബന്ധിച്ചും ഈദ് ആഘോഷത്തെ സംബന്ധിച്ചുമാണ് സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളിൽപ്പെട്ടതാണ് പെരുന്നാൾ നിസ്കാരം ഇത് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് ഈ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വീട്ടിൽ നിന്ന് കുളിക്കുമ്പോൾ തന്നെ ഈ നിസ്കാ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു ആ സുന്നത്തിൻ്റെ നെയ്യത്ത് വെച്ചാലാണ് അതിൻ്റേതായ പ്രതിഫലം ലഭിക്കുക കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി നല്ല മനോഹരമായ രൂപത്തിലാണ് പെരുന്നാളിലേക്ക് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് വരേണ്ടത് നിസ്കാരത്തിന് വന്ന് നിസ്കാരം ആരംഭിക്കുകയാണ് നെയ്യത്ത് എങ്ങനെയാണ് ഉസല്ലി സുന്നത്ത ഈദിൽ അലഹ റക്കായിൽ ഇല്ലാഹിത്ത ആല പെരുന്നാൾ നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി രണ്ട് രണ്ടറക്കായത്ത് നിസ്കരിക്കുന്നു എന്നാണ് നെയ്യത്ത് ഇനി സുന്നത്തായ ഭാഗത്തിൽ ഞാൻ അള്ളാഹു അദാ ആയി നിസ്കരിക്കുന്നു എന്നും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമാണെങ്കിൽ ഇമാമൻ എന്നും ഇമാമായി നിസ്കരിക്കുന്നു എന്നും മൗമുമാണെങ്കിൽ ഇമാമിനോട് കൂടെ എന്നും നെയ്യത്ത് കൂട്ടി ചെയ്യേണ്ടതാണ് നെയ്യത്ത് ചെയ്തതിന് ശേഷം തെക്ക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നു സാധാരണ നമ്മൾ ചെയ്യുന്ന തെക്ക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നു തെക്ക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം വജ്ജഹത്ത് ഓതുന്നു വജ്ജഹത്ത് അജിഹിയൽ ഇല്ലീ ഫാത്തി എന്ന പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുന്നു ശേഷം ഏഴ് തെക്കിബീറാണ് കെട്ടുന്നത് ഓരോ തെക്കിപീറിനും കൈകൾ ചുമലിനോട് ചേരുന്ന രൂപത്തിൽ ഉയർത്തണം ഓരോ തെക്കിബീറിൻ്റെ ഇടയിലും സുബഹാനി അല്ലഹമ്മദുൽഹി വലാ ഇലാഹ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ അങ്ങനെ ഏഴ് തെക്കിബീർ കിട്ടും ഏഴ് തെക്കിബീറിന് ശേഷം ഫാത്യഹ ഓതുന്നു ഫാത്യഹ ഓതിയതിന് ശേഷം സാധാരണ വല്ലാതെ ദൈർഘ്യമില്ലാത്ത സൂറത്തുകൾ സബ് ഹിസ്മസ് സൂറത്ത് ഹദീസുൽ ഓസിയ എന്ന സൂറത്ത് വന്നു ഒന്നാമത്തെ റക്കായത്തിൻ്റെ ഫാത്തിഹ കഴിഞ്ഞു സൂറത്ത് കഴിഞ്ഞു തെക്ക്ബീർ കഴിഞ്ഞു വജഹത്തു കഴിഞ്ഞു ഇനി സാദാ നിസ്കാരം പോലെ നമ്മൾ തെ റുക്കോയിലേക്ക് പോകുന്നു റുക്കോയിൽ സുബഹാൻ അബിയൽ അലീം ഒബി ഹംദിഹി എന്ന് ചൊല്ലുന്നു പിന്നെ സമി അള്ളാഹുലിമൻ അമിത പിന്നെ സാദാ പോലെ തന്നെ സുജൂദുകളും പൂർത്തിയാക്കി രണ്ടാമത്തെ റക്കായത്തിലേക്ക് കടക്കുന്നു രണ്ടാമത്തെ റക്കായത്തിൽ തെക്ക്ബീറത്തുൽ ഹിറാം അഞ്ച് തെക്ക്ബീറാണ് കെട്ടുന്നത് ഈ അഞ്ച് തക്ബീറിൻ്റെ ഇടയിലും സുബ്ഹാൻ അള്ളാഹി വലഹമ്മദില്ലാഹി വല ഇലാഹ ഇല്ലാഹു അള്ളാഹു അക്ബർ എന്ന് മുന്നേ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു ശേഷം ഫാത്തിഹ ഓതുന്നു ഫാത്തിഹയ്ക്ക് ശേഷം അൽ അത്താക്കദീസുൽ ഓഷിയ ആദ്യത്തെറക്കാത്തിൽ സബിസ്മ രണ്ടാമത്തെ ഇറക്കാത്തിൽ അൽ അത്ത ഹദീസുൽ ഓഷിയ എന്ന സൂറത്ത് ഓന്നു അതിനു ശേഷം സലാം വീട്ടിയതിന് ശേഷം രണ്ട് ഹത്തുബ സുന്നത്താണ് രണ്ട് ഹത്തുബ അത് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ രണ്ട് ഹത്തുബ അതിൻ്റെ അനിവാര്യതയിൽപ്പെട്ടതല്ല അതേപോലെ സ്ത്രീകൾക്കും ഹുത്ത വേണ്ടതില്ല ഇനി ഈ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്രത്തോളം എത്തിയത് സാധാരണ നമ്മൾ പറയാറുണ്ട് എന്നാൽ സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റാണ് അതിൻ്റെ സമയം കാണാറുള്ളത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഈ നിസ്കാരം ആരംഭിക്കാവുന്നതാണ് ഇതിൽ ബലിപെരുന്നാൾ നിസ്കാരം വൈകിപ്പിക്കാതെ എത്രയും വേഗത്ത് നിർവഹിച്ച് വേഗത്തിൽ നിർവഹിച്ച് ഉലുയത്ത് കർമ്മം മറുത്ത് അതിൻ്റെ മാംസം അന്നത്തെ ഭക്ഷണത്തിന് തന്നെ ഉതകുന്ന രൂപത്തിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ അതിനു വേണ്ടിയാണ് ബലിപെരുന്നാൾ നിസ്കാരം വളരെ നേരത്തെ സുന്നത്താണ് അപ്പോൾ നിസ്കാരം പൂർത്തിയായി ഹൊത്തുവയും കഴിഞ്ഞ് ഇനി നമുക്ക് സാധാരണ നമ്മളെല്ലാവരും സന്തോഷിക്കുകയാണ് നമ്മളെല്ലാവരും ഈദ് ആഘോഷിക്കുകയാണ് നമ്മുടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഫാത്തിഹയോ യാസീനോ ഓതി കൂട്ടമായി പ്രാർത്ഥിച്ച് അവർക്കൊക്കെ ഹതിയ ചെയ്തതിന് ശേഷം നമുക്ക് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകലാണ് ഉത്തമം ബലിപെരുന്നാളിൻ്റെ സന്ദേശത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗ് ത്യാഗോജ്വല ജീവിതത്തിൻ്റെ ഒരടയാളമായിട്ടാണ് ബലിപെരുന്നാളിനെ അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിലുണ്ടായ ഒരു കുഞ്ഞാണ് ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്സലാം ഇസ്മാൽ നബി അലൈ സ്വലാത്തു വസ്സലാമിനെ അറുക്കുവാൻ വേണ്ടി സ്വപ്നം മുഖേനെ അള്ളാഹു കൊടുക്കുക നിർദ്ദേശം കൊടുക്കുകയാണ് അത്രയും കാലങ്ങൾക്ക് ശേഷമുണ്ടായ ഒരു പൊന്നോമന മകനെ അറുക്കുവാൻ വേണ്ടി ഒരു ഉപ്പ തയ്യാറാകുന്നതിൻ്റെ വിഷമം ആലോചിച്ചു നോക്കൂ ശേഷം നോക്കൂ തൻ്റെ ഉമ്മ ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ ഹാജറ ബിവി കുട്ടിയെ ഉപ്പ അറുക്കുവാൻ കൊണ്ടുപോകുകയാണ് എന്ന് അറിഞ്ഞതിന് ശേഷവും സുന്ദരമായ വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധം പൂശി ഒരു കുഞ്ഞിനെ പറഞ്ഞയക്കുന്ന രംഗം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ പറഞ്ഞയച്ച് ഒരു അപകടം വരുമോ എന്ന് പേടിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാകും എന്നാൽ അറുക്കാൻ കൊണ്ടുപോകുന്ന പിഞ്ചോമനെ കുഞ്ഞിനെ പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് സുഗന്ധം പൂശി അയക്കുന്ന ആ ഉമ്മ ആ ഉമ്മാക്കറിയാം ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഇത് പരീക്ഷണമാണ് ആ പരീക്ഷണത്തെ സഹിക്കുവാനുള്ള ഒരു മനസ്സ് ഹാജറാ ബിബിക്കുണ്ടായി എന്നതാണ് ഇസ്മായിൽ നബിക്ക് അറിയാം ഇത് എന്നെ അറുക്കുവാൻ കൊ വേണ്ടി കൊണ്ടുപോകുകയാണ് ഇങ്ങനെ മൂന്ന് പേരും ഉപ്പയായ ഇബ്രാഹിം നബി അലിസ്ലാമും ഉമ്മയായ ഹാജറാ ബിവിയും മകനായ ഇസ്മായിൽ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെയും ത്യാഗോജല ജീവിതമാണ് അജ്ജുലൂടെയും ഉംറയിലൂടെയും ഈ ബലി പെരുന്നാളിലൂടെയും അയവിറക്കുന്നത് മുസ്ലിം ലോകം മനസ്സിലാക്കേണ്ടത് ഈ പ്രയാസങ്ങളൊക്കെ ഇടയിൽ അവരുടെ കൂട്ടത്തിലേക്കൊരു പ്രതിസന്ധിയായി ഇവിലീസ് കടന്നു വരുന്നു ഇവിലീസിനെ എല്ലാ ഭാഗത്തുനിന്നും തുരത്തുന്ന അതിൻ്റെ പ്രതീകാത്മകമായ ഒരു തുരത്തലാണ് ഇന്ന് മിനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബലി പെരുന്നാളിനോടനുബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മഹ മരിച്ചുപോയ മാതാപിതാക്കൾ സഹോദരന്മാർ ജ്യേഷ്ഠാനുജന്മാർ അമ്മാർ അമ്മായിമാർ ഒരുപാട് ആളുകളുണ്ടാകും അവർക്കൊക്കെ സുബഹാൻ അള്ളാഹി അബിഹന്ദിഹി എന്ന് മുന്നൂറ് പ്രാവശ്യം ചൊല്ലി അവർക്ക് വേണ്ടി ഇസ്തിഫാർ നടത്തിയാൽ അവർക്ക് വേണ്ടി പാപമോചനം നടത്തിയാൽ അള്ളാഹു അതിൻ്റെ പ്രത്യേകമായ പ്രതിഫലം അവർക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ഇസ്തിഹാർ അധികരിപ്പിക്കേണ്ട ദിവസമാണ് ബലിപെരുന്നാൾ ദിവസം വലിയ പെരുന്നാൾ എന്ന് മാത്രമല്ല ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനുമൊക്കെ ഇസ്തി അഹ്ഫാർ അധികരിപ്പിക്കുക ഇങ്ങനെ ഇസ്തി അഹ്ഫാർ അധികരിപ്പിക്കുന്നതിലൂടെ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നേക്കാം പരിശുദ്ധ ബലി പെരുന്നാളിൽ ഉള്ള പ്രത്യേകമായ ഒരു കാര്യം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബലി അറുക്കലാണ് ബലിയറുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ബലിയെറുക്കുവാൻ ആർക്കും വലിയ പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല എന്നാൽ അവിടെ ബലിയെറുക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറയുന്നു അല്ലാഹ്ഹലാ ദുഹ വലാ കി യനാലു ഹുത്തഖ് വാമിങ്കും നിക്ഷയം വലിയറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ ഒന്നും അള്ളാഹുലേക്ക് എത്തിച്ചേരുന്നില്ല നിങ്ങളിൽ നിന്നുള്ള ഭക്തിയാണ് അള്ളാഹുവിയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ബലിയർ അർക്കുന്ന വിഷയം വളരെ ശുദ്ധമായ സമ്പത്ത് കൊണ്ടായിരിക്കണം ഇതിന് ഷെയർ കൂടേണ്ടതും പോത്തിനെയോ കാളയെയോ ആടിനെയോ ഒക്കെ വാങ്ങേണ്ടത് ശേഷം അർപ്പണം കഴിഞ്ഞതിന് ശേഷം കുടുംബങ്ങളിലേക്ക് പോകുക കുടുംബങ്ങളെ സന്ദർശിക്കുക വലിയ സുന്നത്തുള്ള കാര്യമാണ് ആ സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ബാധ്യതയുള്ളവരാണ് ഈദ് എന്നുള്ളത് ഒരു ആഘോഷമായി നമ്മൾ കാണുന്നു ഈദ് യഥാർത്ഥത്തിൽ ആഘോഷമാണെങ്കിലും വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം അതങ്ങൾ പറഞ്ഞത് ഈ ആഘോഷം അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട രൂപത്തിലാണ് ചിലവഴിക്കേണ്ടത് ഇത് കള്ളു കുടിക്കാനുള്ള അവസരമല്ല ഇത് മയക്കുമരുന്നോ കഞ്ചാവോ അടിക്കാനുള്ള അവസരമല്ല ഇത് ബൈക്കിൽ റൈസിങ് നടത്തി ജനങ്ങളെയോ മറ്റു വാഹനക്കാരെയോ പേടിപ്പെടുത്തുകയോ സ്വന്തം അപകടത്തിൽ ചാടുവാനോ ഉള്ള അവസരമല്ല ടൂറ് പോയി ആഭാസങ്ങൾക്കോ അധാർമിക ജീവിതത്തിനോ സമയം കണ്ടെത്താനുള്ള അവസരമല്ല ഇത് അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഭയപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുവാനുള്ള സന്ദർഭമാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ആ കാര്യം ഉണർത്തിയിട്ടുണ്ട് അലിർ അലി അള്ളാഹുനോട് പറഞ്ഞു അലിർ അലി അള്ളാഹുന് പറഞ്ഞു ലാ ിൽ അബുദു ഫിഹി റബ്ബഹു ഫൗവ ഈദുൻ ഏതൊരു ദിവസമുണ്ടോ ആ ദിവസത്തിൽ തൻ്റെ റബ്ബിന് വിപരീതം കാണിക്കുന്നില്ല ഹറാമുകൾ കാണുന്നില്ല ഹറാമുകൾ കേൾക്കുന്നില്ല ഹറാമ് ഭക്ഷിക്കുന്നില്ല ഹറാമായ ജീവിതത്തിലൂടെ പോകുന്നില്ല ഹറാമായ രൂപത്തിലേക്ക് അവൻ്റെ സമ്പത്ത് വലിച്ചേക്കുന്നില്ല ഫൗവ ഈദുൻ അതാണ് ഏത് അപ്പോൾ ഏറ്റവും സുന്ദരമായ ദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് തെറ്റ് ചെയ്യാത്ത ഒരു ദിനമാണ് ഇത് തെറ്റ് ചെയ്യാനുള്ള അവസരമാക്കി നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ യുവതികൾ ഇതിനെ മാറ്റരുത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് കുടുംബങ്ങളുമായി സന്തോഷമുള്ള ഹറാമില്ലാത്ത സ്ഥലങ്ങളിലേക്കും ഉദ്യാനങ്ങളിലേക്കും ഒക്കെ പോകുന്നത് അനുവദനീയമാണ് അതൊന്നും ഒരു തെറ്റല്ല അതൊക്കെ പോകേണ്ടതാണ് സുറൂഫില്ല അത് നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക അത് ഹറാമായ സ്ഥലങ്ങളിലേക്കാകരുത് ഹലാലായ സ്ഥലങ്ങളിലേക്ക് ഹലാലായ ആളുകളോടുകൂടെ സ്ത്രീകൾ മഹറമുകളോടു സഞ്ചരിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കണ്ടാസ്വദിക്കുകയും ചെയ്യുക അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വർഷത്തിലുണ്ടാകുന്ന ഈ രണ്ട് പെരുന്നാളിനെയും സന്തോഷത്തോടുകൂടെ നല്ല രൂപത്തിൽ ചെലവഴിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ തയ്യാറാകണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ آمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله